കുറിച്ചു വെച്ചോളൂ ബിജെപിയെ ഞങ്ങൾ താഴെ ഇറക്കും ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര ഇന്ന് 100 ദിവസം പൂർത്തീകരിച്ചിരിക്കുന്നു കന്യാകുമാരിയിൽ നിന്ന് നടന്നു തുടങ്ങിയ രാഹുൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാജസ്ഥാനിൽ രാജ്യത്ത് മൂന്നാമതൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായി എന്നതാണ് യാത്രക്കാരെ കോൺഗ്രസ്സിന് ആശ്വാസം നൽകുന്ന കാര്യം 40% വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്ന ഗുജറാത്തിൽ അമ്പേ തകർന്നടിഞ്ഞതാണ് ഏറ്റവും വലിയ ആഘാതം യാത്രയിലുണ്ടായ ജനപങ്കാളിത്തം കോൺഗ്രസ്സിന് തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ആ പാർട്ടി രാഹുൽ ബിജെപിയെ താഴെ ഇറക്കുമോ ജോഡോ യാത്ര കോൺഗ്രസ്സിനെ പുനരുജ്ജീവിപ്പിച്ചോ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ മാറിയോ യാത്ര രാജ്യത്തെ ഒരുമിപ്പിച്ചോ ഈ ചോദ്യങ്ങൾ ഈ രാത്രിയിൽ സൂപ്പർ പ്രൈം ടൈമിൽ ഉന്നയിക്കപ്പെടും എന്നോടൊപ്പം ശ്രീ എം ലിജു കോൺഗ്രസിൽ നിന്ന് ശ്രീ കെ വി എസ് ഹരിദാസ് ബിജെപിയിൽ നിന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ രാഷ്ട്രീയ നിരീക്ഷകനായി ശ്രീ പ്രകാശൻ പുതിയ ടി മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഈ ജോഡോ യാത്ര കവർ ചെയ്ത മാധ്യമ പ്രവർത്തകനാണ് നാല് പേരും ഒരു